ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാരെയും ടീച്ചർ സ്വാഗതം ചെയ്യുകയാണ്. ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് 13-ാം പാഠത്തിന്റെ ബാക്കിയുള്ള പകുതി നമ്മൾ എടുത്തു. ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഭാഗങ്ങൾ പന്തകുസ്ത തിരുനാളിനെ കുറിച്ചും അതുപോലെ തന്നെ ലോകാതിർത്തി വരെ ഈശോയുടെ പ്രേക്ഷിത ദൗത്യം ഏറ്റെടുക്കുന്ന ശിഷ്യന്മാരെ കുറിച്ചും അപ്പോസ്തല പ്രവർത്തനങ്ങളെക്കുറിച്ചും ലേഖനങ്ങളെക്കുറിച്ചും ഓരോ ക്രൈസ്തവനും പ്രേക്ഷിതനാണ് എന്നുള്ള ബോധ്യം നൽകുന്നതിനെ കുറിച്ചും ഒക്കെയാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പന്തകുസ്ത തിരുനാളിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഈശോ ശിഷ്യന്മാരിൽ നിന്നും സ്വർഗത്തിലേക്ക് സംഹരിക്കപ്പെടുന്ന ഈശോയെ നമ്മൾ കണ്ടു. ഈശോ സ്വർഗാരോപിതനായതിനു ശേഷം 10-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മേല് തീനാവുകളുടെ രൂപത്തിലാണ് എഴുന്നള്ളി വരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഈ തിരുനാളിന്റെ അടിസ്ഥാനം. സഭ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും അന്ന് തന്നെയാണ്. അപ്പോ സഭയിലും സഭാ മക്കളിലും പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നിറയാൻ സഹായിക്കുന്ന ഒരു തിരുനാളാണ് നമ്മുടെ ഈ പെന്തകുസ്ത തിരുനാൾ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ലോകാതിർത്തി വരെയും സുവിശേഷം പ്രസംഗിക്കുന്ന ശിഷ്യന്മാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈശോ നിർദ്ദേശിച്ചതനുസരിച്ച് ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തി ലഭിക്കുന്നത് വരെ ശിഷ്യന്മാര് ജെറുസലേമിൽ തന്നെ അവരെ വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെന്തകുസ്ത തിരുനാളില് പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിഞ്ഞപ്പോൾ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ഓരോ ശിഷ്യന്മാരും യാത്ര തിരിക്കുകയാണ്. അങ്ങനെ യാത്ര തിരിച്ചതിന് ഫലമായിട്ട് നമുക്കറിയാം നമ്മുടെ തോമസ് ലീഹ ഭാരതത്തിലേക്ക് വന്നു. ഇതുപോലെ ഓരോ 11 ശിഷ്യന്മാരും ഓരോരോ വിഭാഗങ്ങളിലേക്കായിട്ട് അവര് എവിടേക്ക് പോവുകയാണ്? ഈശോയുടെ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് അവരുടെ ജീവിതം അവര് ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം നമ്മുടെ 12 ശിഷ്യന്മാരിൽ പെടാത്ത ഒരാളെയാണ് ഉത്താന ശേഷം ഈശോ അപ്പോസ്തലനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതാരായിരുന്നു? വിശുദ്ധ പൗലോസ്. ആദിമ സഭയിലെ ഏറ്റവും വലിയ പ്രേക്ഷിതനായിരുന്നു അദ്ദേഹം. അപ്പൊ ഇതാണ് നമ്മുടെ ലോകാതിർത്തി വരെയുള്ള സുവിശേഷ പ്രഘോഷണത്തിലെ പറയുന്ന കാര്യങ്ങൾ. അടുത്തതായിട്ട് അപ്പോസ്തോല പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പുതിയ നിയമഗ്രന്ഥത്തിലെ 5-ാമത്തെ പുസ്തകമാണ് നമ്മുടെ അപ്പോസ്തോല പ്രവർത്തനങ്ങൾ. ഇവിടെ ഈ ഒരു പുസ്തകത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ശിഷ്യ സമൂഹത്തെയും അതുപോലെ തന്നെ ആദിമസഭയും എപ്രകാരമാണ് ജീവിച്ചത്, പരിശുദ്ധാത്മാവിനാൽ എപ്രകാരമാണ് ജീവിച്ചത് എന്നൊക്കെയാണ് ഈ ഒരു ഗ്രന്ഥം നമുക്ക് വർണ്ണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സമൂഹത്തെ നമുക്ക് ഈ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പുസ്തകത്തിനെ നമ്മൾ പറയപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം എന്നും നമ്മൾ ഈ അപ്പോസ്തല പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മറ്റൊരു പേരിലും കൂടി ഈ ഒരു പുസ്തകം അറിയപ്പെടുന്നു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലേഖനങ്ങളെ കുറിച്ചാണ്. നമ്മുടെ സഭയുടെ വളർച്ചയുടെ ഭാഗമായിട്ട് അപ്പോസ്തല പ്രവർത്തനങ്ങൾക്ക് ശേഷം പുതിയ നിയമത്തിലെ തുടർച്ചയായിട്ട് 21 ലേഖനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിലെ 14 ലേഖനങ്ങളും പൗലോസിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതിന്റെ പിന്നാലെ വരുന്ന ബാക്കി 7 ലേഖനങ്ങളും കത്തോലിക്ക ലേഖനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിനൊരു കാരണം കൂടിയുണ്ട്. അവ ഒരു പ്രത്യേകമായിട്ട് ഒരു വ്യക്തിക്കോ ഒരു സഭയ്ക്കോ വേണ്ടി ഉദ്ദേശിച്ചിട്ട് എഴുതിയിട്ടുള്ളതല്ല, സാർവത്രികമായിട്ടുള്ള സഭയ്ക്കായിട്ട് എഴുതപ്പെട്ടതാണ് ഈ ലേഖനങ്ങൾ. ഇത് യാക്കോബ്, പത്രോസ്, യോഹന്നാൻ, യൂദ തദേവൂസ് എന്നിവരൊക്കെയാണ് ഈ ലേഖനങ്ങളുടെ കർത്താക്കൾ. അതുപോലെ തന്നെ പത്രോസ് 2, യോഹന്നാൻ 3 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വിശ്വാസ ജീവിതത്തിലെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇവ ഓരോന്നും നമുക്ക് നൽകുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഓരോ ക്രൈസ്തവനും പ്രേക്ഷിതനാണ് എന്നുള്ള ഭാഗമാണ്. അപ്പോൾ
ശിഷ്യന്മാര് തങ്ങളുടെ തങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഈശോയെ ലോകത്തിനെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അവരുടെ അറിവും അവരുടെ കഴിവും എല്ലാം തന്നെ അവർ പൂർണ്ണമായിട്ടും അവർ വിനിയോഗിച്ചു. അപ്പോ അവരുടെ ജീവൻ നമുക്കറിയാം അല്ലെ, ഓരോരുത്തരും തന്നെ ഈശോയെ പ്രതി രക്തസാക്ഷികളായവരാണ് ഓരോരുത്തരും. അപ്പോ എങ്കിലും നമുക്കറിയാം ഈ ലോകത്തിന്റെ അതിർത്തി വരെ സുവിശേഷം അറിയിക്കാനുള്ള ഒരു അത് മുഴുവനും നമ്മൾക്ക് ഇനിയും ഒരുപാട് സ്ഥലത്തേക്ക് ഈശോയെ കുറിച്ച് അറിയാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട്. അപ്പൊ അവിടേക്കൊക്കെ സുവിശേഷം അറിയിക്കാനായിട്ട് സുവിശേഷത്തിനുള്ള ആ ഒരു ദൗത്യം ഇനിയും നമ്മുടെ പൂർത്തിയായിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ദൗത്യം മാമോദീസ സ്വീകരിച്ച നമ്മൾ ഓരോ ക്രൈസ്തവനിലൂടെയുമാണ് അത് നിറവേറ്റപ്പെടേണ്ടത്. അപ്പൊ നമ്മള് മാമോദീസ സ്വീകരിച്ചത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് നമ്മൾ ഓരോരുത്തരും മാമോദീസ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മാമോദീസ സ്വീകരിക്കുമ്പോൾ ഈ ഒരു സുപ്രധാന ദൗത്യം അവിടുന്ന് സർവശക്തനായ ദൈവം നമ്മെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈശോയെക്കുറിച്ച് ലോകമെമ്പാടും പോയിട്ട് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് ഓരോ ക്രൈസ്തവന്റെയും കടമയാണ്. അപ്പോൾ മനുഷ്യന്റെ നിത്യരക്ഷയാണ് സുവിശേഷ സന്ദേശത്തിന്റെ ലക്ഷ്യം. അപ്പോൾ ഈ ഒരു ലക്ഷ്യം ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. നമുക്ക് അവസരം കിട്ടുമ്പോൾ, ഇപ്പൊ കുട്ടികളാണ് ഞങ്ങൾ എന്താണ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അവസരം കിട്ടുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ മറ്റുള്ള കൂട്ടുകാരുമായിട്ട്, ഈശോയെക്കുറിച്ച് അറിയാത്ത കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ ഈശോയുടെ ഈ പ്രേക്ഷിത ദൗത്യത്തിലെ നമുക്കും പങ്കുചേരാം. അപ്പോൾ ഈ ആഴ്ചത്തെ ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങൾ പാഠഭാഗം വായിച്ചു നോക്കിയതിന് ശേഷം ഒരു 10 വൺവേഡുകൾ നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കുക. അത് കണ്ടെത്തി അത് നോട്ട്ബുക്കിൽ എഴുതി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. ഇത്രയും നേരം ക്ലാസ് കേട്ടിരുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.